നമസ്കാരം. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ പണിവയ്ക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ്. അത് പാളയത്തിൽ പട എന്ന് പറയേണ്ടി വരും. ഷാഫിക്കെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് അങ്ങനെ ഒരു പട രൂപപ്പെടാനുള്ള കാര്യം അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെയാണ്. ഷാഫി കുറെ കാലമായി യൂത്ത് കോൺഗ്രസിലെ നിരവധി പേരെ അവഗണിക്കുന്നുണ്ട്. അത് ഷാഫി ഒരു മന്ത്രിയാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കുറി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മൂന്നാം വട്ടം ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. താരതമ്യേന നോക്കുകയാണെങ്കിൽ വളരെ ജനപ്രിയതയുള്ള നേതാവൊക്കെ തന്നെയാണ് ഷാഫി. പക്ഷേ ഷാഫിയുടെ പ്രവർത്തനം വളരെ ഗൂഢലക്ഷ്യങ്ങളുള്ളതാണെന്നുള്ള ആക്ഷേപം ശക്തമാണ്. അത് ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തെ ഷാഫി തഴഞ്ഞ് ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ യുവതയുടെ ഒരു പ്രസ്ഥാനത്തിൽ ഒന്നുമല്ലാതാക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ എ ഐ ഗ്രൂപ്പുകൾ നൽകിയ ലിസ്റ്റിന്റെ പേരിൽ സംസ്ഥാനത്തെ 11 ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരെ വെച്ചപ്പോൾ 3-3 ജില്ലകളിൽ മാത്രമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് പിന്നാലെ ബാക്കിയുള്ളവരെ അവരോധിച്ചതിന് ശേഷം തഴയപ്പെട്ടവർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് റാഫി അവരെ പതുക്കെ തേയ്ക്കുന്നതിന് തുല്യമായിരുന്നു. ഷാഫി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തൊരു മര്യാദ കേടാർന്ന് അവർ പലകുറി ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് ഒരു വലിയ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഷാഫിയെ സംബന്ധിച്ച് ഒരു ഫോൺ വിളിച്ചാൽ പോലും പ്രതികരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തിയാണ്. പല ആവർത്തി പല കാര്യങ്ങളിൽ പല നേതാക്കന്മാരും വിളിക്കുമ്പോൾ ഷാഫി ഇപ്പോൾ അവരെ അങ്ങ് അവഗണിച്ച് തള്ളിവിടുകയാണ്. ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തുന്ന ഷാഫി നേതാക്കന്മാർക്കെല്ലാം വലിയ സ്വീകാര്യനാണ്. കാര്യം എ ഐ ഗ്രൂപ്പുകളിലുള്ള നേതാക്കന്മാരെ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തു കൊടുക്കാൻ ഒരു കൊട്ടേഷൻ എടുത്ത രീതിയിലാണ് ഷാഫിയുടെ പ്രവർത്തനം. ഷാഫി യുവജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് മുന്നിലെല്ലാം താൻ എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രഹസനം മാത്രമാണ്. ഒരുപാട് പേർ, അത് മലബാർ മേഖലയിലായിക്കോട്ടെ, നിരവധി പേർ ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവർ, അവർ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് തന്നെ ഈ പാർട്ടിയെ പല മേഖലകളിലും വളർത്താൻ അക്ഷീണം പ്രയത്നിച്ച ഒരുപാട് പേരെയാണ് അവഗണിച്ച് പുറത്തിരുത്തിയിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി പോലും അവർക്കൊന്നും നൽകിയിട്ടില്ല. അവരാണിപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി ഷാഫിക്കെതിരെ ചരട് വലിക്കാൻ രംഗത്ത് വരുന്നത്. ഇവരെല്ലാം ഷാഫിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഷാഫി പ്രതിനിധീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ നിന്ന് വലിയൊരു വിഭാഗം ഷാഫി തോൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഷാഫി അവരോട് കാണിച്ചിട്ടുള്ള നീതികേടിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു ആഗ്രഹം വെച്ചു പുലർത്തുന്നത്. അവർ പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും രഹസ്യമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സജീവമായി മണ്ഡലങ്ങളിലെ യൂത്തന്മാരോടക്കം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന നിർദ്ദേശമുണ്ടാക്കും. അവർ അവഗണനയുടെ പടുകുഴിയിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഷാഫിക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ടി സിദ്ദിഖിനെ പോലുള്ള മലബാറിലെ മറ്റൊരു ജനപ്രിയനായ നേതാവിനെ പോലും കുതുകാൽ വെട്ടിയ വ്യക്തിത്വമാണ് ഷാഫി എന്നുള്ള ആക്ഷേപം യൂത്ത് കോൺഗ്രസിനകത്ത് ശക്തമാണ്. അപ്പോൾ ഷാഫിയുടെ ലക്ഷ്യം വടക്കൻ കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന യുവ നേതാക്കളിൽ എന്തുകൊണ്ട് മന്ത്രിയാവാൻ തനിക്കൊരു എതിരുണ്ടാകരുത് എന്ന ഗൂഢലക്ഷ്യം ഇപ്പോഴും ഷാഫി വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് പലരും പറയാതെ പറയുന്നുണ്ട്. അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ വയ്യ. കാര്യം അവരും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് പ്രതീക്ഷിച്ചിറങ്ങുന്നവരാണല്ലോ. അപ്പോ അവരുടെ രാഷ്ട്രീയ ഭാവിയെ മുൻനിർത്തിയാണ് അവർ ഇക്കാര്യങ്ങൾ പരസ്യമായി പറയാൻ തയ്യാറാകാത്തത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷാഫിക്ക് മൂന്നാം വട്ടം മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇടതു കോട്ടയായ മണ്ഡലം തനിക്ക് അനുകൂലമാക്കി നിർത്താൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വെല്ലുവിളിക്കൊപ്പം സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുള്ള വലിയൊരു വെല്ലുവിളി കൂടി നേരിടേണ്ട സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ DCCയിൽ പോലും ഒരു വിഭാഗത്തിന് MLAയോട് വലിയ അതൃപ്തിയാണ്. MLA ഇപ്പോൾ വലിയ ആളായതിനു ശേഷം ഇപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പോലും അതിനെ നെവർ മൈൻഡ് ഭാവത്തിൽ കടന്നു പോകുന്ന വ്യക്തിയായി ഷാഫി മാറിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് ഷാഫിയുടെ പ്രവർത്തനങ്ങൾ എന്നാണ് ഇവരുടെ ആക്ഷേപങ്ങൾ. ഇവർ എന്ത് ആവശ്യത്തിന് ഇപ്പോൾ ഷാഫിയെ ബന്ധപ്പെട്ടാലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഷാഫി ഇപ്പോൾ ഇവർക്കൊന്നും കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു പോയി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ പറയുന്നത്. ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കാനും ഷാഫിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള കൈപ്പേറിയ അനുഭവം ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കാൻ
അല്ലെങ്കിൽ ഷാഫിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ആരും പരസ്യമായി രംഗത്ത് വരുന്നില്ലെങ്കിലും രഹസ്യമായി ചരട് വലിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഷാഫിയെ മൂന്നാം വട്ടവും പാലക്കാട് തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ഇടതുപക്ഷം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയപ്പോൾ ബി ജെ പിയും കോൺഗ്രസുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലമാണെന്ന് പൊതുവെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അവിടെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഇപ്പോൾ പറയും പോലെ അവരുടെ ഗുജറാത്താണെന്ന് അവകാശപ്പെടുന്ന ആ നഗരസഭയിൽ ഇക്കുറി ബി ജെ പി വളർന്നതും ഷാഫിയുടെ കാലത്താണ് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. എം എൽ എയുടെ ഒരു മൃദു സമീപനങ്ങളാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വളർച്ചയ്ക്ക് സാഹചര്യമൊരുക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ശക്തമാണ്. ഒരു കാലത്ത് ഇടതുകോട്ടയായിരുന്ന പാലക്കാട് മണ്ഡലം ഷാഫി പിടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞതിനു ശേഷം ഷാഫി പറമ്പിൽ മറ്റൊരു ഷാഫി പറമ്പിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. അപ്പോ ഇത്തരത്തിൽ വളർന്നൊരാളെ, അവർക്ക് ഗുണമില്ലാത്ത ഒരാളെ, സ്വന്തം പാർട്ടിക്കാർക്ക് ഒരു തരത്തിലും സഹായം ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് ഷാഫി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേരെ അവഗണിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലെത്തിയ ഷാഫി പറമ്പിൽ ഇപ്പോൾ സ്വന്തമായി കരിനീക്കം നടത്തുന്നത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇവരെയെല്ലാം ചവിട്ടിമെതിച്ച്, ഇവരെയെല്ലാം ഇത്തരത്തിൽ അവഗണിച്ച് വളർന്നുപോയ നേതാവ് ഒരു കാരണവശാലും നിയമസഭയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഈ പറയുന്ന നേതാക്കന്മാർ രഹസ്യമായെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ആവശ്യം. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കാണിക്കാത്ത വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ആക്ഷേപവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കുറി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഷാഫിക്ക് ഇടത് ബി ജെ പി സ്ഥാനാർത്ഥികളെ നേരിടുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനെ കൂടി അനുനയിപ്പിക്കേണ്ട ഗതികേട് വന്നു ചേർന്നിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ മൂന്നാം വട്ടം എത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുറെയേറെ പേരെങ്കിലും പാർട്ടിക്ക് വേണ്ടി സജീവ പ്രവർത്തനത്തിന് വേണ്ടി രംഗത്തുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നതിനോടൊപ്പം കോൺഗ്രസിനെതിരെ നിശബ്ദം ഇവർ റിബലായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷാഫി കുറച്ച് വിയർത്തെ അങ്ങോട്ട് കടന്നു പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മണ്ഡലത്തിൽ ഇടതുപക്ഷം വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, ഒപ്പം ബി ജെ പിയും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് മോശമായിരുന്നില്ല, എന്നിരുന്നാൽ കൂടിയും ഷാഫിയുടെ ഒരു ഇമേജ് അവിടെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഷാഫിക്ക് സാധ്യതയില്ല എന്നല്ല, ഷാഫിക്ക് സാധ്യതയുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിൽ അദ്ദേഹത്തിന് രണ്ട് മുന്നണികളെ നേരിട്ടാൽ മതിയെങ്കിൽ ഇക്കുറി അദ്ദേഹത്തിന് സ്വന്തം പാളയത്തിലെ പടയെ അതിജീവിച്ച് വേണം വിജയിച്ചു കയറാൻ എന്നുള്ളൊരു വലിയ ടാസ്ക് ആണ് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്.